പീസ് റേഡിയോ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും പ്രമുഖ സലഫി പണ്ഡിതന്മാർ പരിപാടിയിൽ ഇന്ന് സംശയങ്ങൾക്കും നമ്മോടൊപ്പം മുഹമ്മദ് മദീനി പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു യാത്രയിൽ നാം ജമ്മും കസുറമാക്കി നമസ്കരിക്കാറുണ്ട് എന്നാൽ ദൂരയാത്ര കഴിഞ്ഞാൽ മൂന്ന് ദിവസം വരെ ജമ്മും കസുറമാക്കി നമസ്കരിക്കാമെന്ന് കേട്ടു ഇത് ശരിയാണോ എൻ്റെ ഭർത്താവ് സ്ഥിരമായി ദൂരയാത്രകൾ ചെയ്യുന്ന ആളാണ് ഒരു യാത്ര കഴിഞ്ഞ് വന്നാൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ മറ്റൊരു യാത്ര ചെയ്യാറുണ്ട് ഈ അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഒരു സഹോദരിയുടെ ചോദ്യം ഇസ്ലാമിൽ ആരാധനാ കർമ്മങ്ങൾ ഒക്കെയും നബിസല്ലാഹു അലൈ വസലമാത്തങ്ങൾ എങ്ങനെ കാണിച്ചു തന്നോ അതുപോലെ ചെയ്യണം ചില സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും ആ ആരാധനകൾക്ക് ഇളവുകളുണ്ട് ആ ഇളവുകൾ തന്നെയും നബീസല്ലാഹു അലൈ വസലമാത്തങ്ങൾ പഠിപ്പിച്ചതാണ് യാത്രക്കാരൻ അയാൾക്ക് ജമും കസറുമാക്കി നമസ്കരിക്കാം നാല് റക്കാലത്തുള്ള നമസ്കാരം രണ്ടാക്കി ചുരുക്കുകയും രണ്ട് നമസ്കാരങ്ങളെ ഒരു സമയത്ത് നിർവഹിക്കുകയും ചെയ്യാം അതൊക്കെ തന്നെയും യാത്രയിൽ ആയിരിക്കുമ്പോഴാണ് യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയാൽ പിന്നീട് മൂന്ന് ദിവസത്തേക്കോ ഒരു ദിവസത്തേക്ക് പോലുമോ ഇങ്ങനെയുള്ള ആനുകൂല്യം ഇല്ല എന്ന് മനസ്സിലാക്കുക കഴിഞ്ഞ റമദാനിൽ ഇരുപത്തഞ്ച് നോമ്പുകൾ രോഗം കാരണം നോൽക്കാൻ കഴിഞ്ഞില്ല മരുന്നു കഴിക്കുന്നതിനാൽ ഈ റമദാന മുമ്പ് അത് നോറ്റു വീട്ടാനും കഴിയുന്നില്ല അടുത്ത വർഷത്തെ റമദാന മുമ്പ് നോറ്റു വീട്ടിയാൽ മതിയോ അതോ മുദ് കൊടുക്കേണ്ടതുണ്ടോ ഒരു വിശദീകരണം പ്രതീക്ഷിക്കുന്നു എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു സഹോദരി അലിജാബയിലേക്ക് എഴുതിയിരിക്കുന്നത് ഇവിടെ ചോദ്യകർത്താവ് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം സ്ഥിരമായി നിത്യരോഗിയാണോ അഥവാ ഒരിക്കലും നോമ്പനുഷ്ഠിക്കുവാൻ കഴിയാത്തൊരവസ്ഥയാണോ എങ്കിൽ ഫ്മിൻ അയ്യാമിൻ എന്ന നിയമം അയാൾക്ക് ബാധകമല്ല മറ്റു ദിവസങ്ങളിൽ വീട്ടുക എന്ന നിയമം ബാധകമല്ല കാരണം ഒരിക്കലും ഇനി ആ രോഗത്തിൽ നിന്ന് മോചിതനാകുകയില്ല എങ്കിൽ പിന്നീട് അയാൾ ഒരു സാധുവിന് ഒരു നേരത്തെ ഭക്ഷണം എന്ന തോതിൽ ഓരോ നോമ്പിനും ഒരു സാധുവിന് ഭക്ഷണം കൊടുത്ത് പരിഹരിക്കുകയാണ് വേണ്ടത് എന്നാൽ അതല്ല ഒരല്പം കഴിഞ്ഞാൽ രോഗം ശമനമാകും മാറും എന്ന പ്രതീക്ഷയിലാണ് എങ്കിൽ അയാൾ രോഗം മാറി താമസിയാതെ ആ നോമ്പുകൾ കഥ വേട്ടുകയാണ് വേണ്ടത് പ്രത്യേകം ഫിതിയ ഇല്ല ഒരു വർഷം വരെ കാത്തിരിക്കേണ്ടതില്ല നിത്യമായി മരുന്ന് കുടിക്കുന്ന ആളായിരുന്നാലും ശരി ഒരാഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ നോമ്പൊക്കെ അനുഷ്ഠിക്കുവാൻ പ്രാപ്തരായിരിക്കും അതുകൊണ്ട് തന്നെ ഇതൊരു ദെയ്നാണ് കടമാണ് എന്ന് മനസ്സിലാക്കി ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ നോമ്പ് എന്ന തോതിൽ നോൽക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നഷ്ടപ്പെട്ട നോമ്പുകളൊക്കെ കഥാ വീട്ടുവാൻ സാധിക്കും ഇനി അതുകൊണ്ടൊന്നും സാധിച്ചിട്ടില്ല എങ്കിൽ തൻ്റെ രോഗം പൂർണ്ണമായി മാറി നോമ്പനുഷ്ഠിക്കുവാൻ പ്രാപ്തനായി കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹം നോമ്പ് കഥാ വീട്ടുകയാണ് വേണ്ടത് അതിന് പ്രത്യേകമായി ഫിതിയ കൊടുക്കേണ്ടതില്ല അള്ളാഹുഅലം സൂറത്തു റൂം മുപ്പത്തെട്ടാം ആയത്തിൽ കുടുംബ ബന്ധമുള്ളവന് അവൻ്റെ അവകാശങ്ങൾ കൊടുക്കുവാൻ പറയുന്നുണ്ടല്ലോ ഇതിൽ ആരെല്ലാം ഉൾപ്പെടും ഉമ്മ ഉപ്പ അവരുടെ സഹോദരങ്ങളും മക്കളും നമ്മളുടെ സഹോദരങ്ങളുടെ മക്കൾ ഇങ്ങനെ ആരൊക്കെ ഇതിൽപ്പെടുമെന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു ശ്രോതാവിൻ്റെ ചോദ്യം റൂം അള്ളാഹു ൂ ആകയാൽ കുടുംബ ബന്ധമുള്ളവന് നീ അവൻ്റെ അവകാശം കൊടുക്കുക അഗതിക്കും വഴിപോക്കനും അവരുടെ അവകാശങ്ങൾ നൽകുക അള്ളാഹുവിൻ്റെ പ്രീതി ലക്ഷ്യമാക്കുന്നവർക്ക് അതാണ് ഉത്തമം അവർ തന്നെയാണ് വിജയികളും അപ്പോൾ ആർക്കെല്ലാം ബാധ്യതകളും അവകാശങ്ങളും നൽകണമെന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനു താല നമ്മൾക്ക് അറിയിച്ചു തരുന്നത് അതിലൊന്നാമത് പറഞ്ഞത് ദൽ കുറുബ അടുത്ത ബന്ധമുള്ളവൻ ആണ് കുടുംബ ബന്ധമുള്ളവൻ എന്നാണ് കുടുംബ ബന്ധം എന്നതിൻ്റെ പരിധിയിൽ ആ എന്തെല്ലാമാണ് ഉൾപ്പെടുക ഏറ്റവും അടുത്ത ബന്ധം മക്കൾ മാതാപിതാക്കൾ തുടർന്ന് സഹോദരങ്ങൾ സഹോദരിമാർ പിന്നീട് പ്രപിതാക്കന്മാർ വല്ലുപ്പമാർ വല്ലുമ്മമാർ ഉമ്മ വാപ്പവഴി അതേപോലെ തന്നെ സഹോദരൻ സഹോദരിമാരുടെ പുത്രന്മാർ പുത്രികൾ പിതാവിൻ്റെ സഹോദരങ്ങൾ സഹോദരിമാർ അവരുടെ മക്കൾ ഇതെല്ലാം തന്നെ ദൽ കുറുബ കുടുംബ ബന്ധമുള്ളവർ എന്നതിൽ എന്നാൽ അതിൽ തന്നെയും ഏറ്റവും അടുത്തവരുണ്ട് അകന്നവരുണ്ട് ഉദാഹരണമായി പിതാവിന് നൽകേണ്ട അവകാശങ്ങൾ എന്തെല്ലാം ഉണ്ടോ ആ അവകാശങ്ങൾ അമ്മാവൻ്റെ മകന് നൽകണമെന്നില്ല അല്ലെങ്കിൽ അമ്മാവൻ്റെ മകനുമായി എത്രമാത്രം ബന്ധമുണ്ടോ അതേ ബന്ധമായിരിക്കണം മക്കളോടും എന്നല്ല ചില ബന്ധങ്ങൾ അവർ ഒരിക്കലും ചില ബന്ധങ്ങൾ അതിശക്തമാണ് അഥവാ എപ്പോഴും അവരുമായുള്ള ബന്ധങ്ങൾ ബന്ധപ്പെടലുകൾ ചികിത്സിക്കൽ ചിലവുകൾ അതെല്ലാം നിർബന്ധമായും നൽകേണ്ട ആളുകളുണ്ട് ഉദാഹരണമായി മാതാപിതാക്കൾ മക്കൾ ഭാര്യ ഇതെല്ലാം തന്നെ നിർബന്ധമായും തൻ്റെ ഉത്തരവാദിത്തമാണ് അവരെ സംരക്ഷിക്കലും അവരെ പരിപാലിക്കലും എല്ലാം തന്നെ എന്നാൽ അല്പം അകന്ന ബന്ധുക്കളാണ് എങ്കിൽ വാപ്പയുടെ സഹോദരന്മാരുടെ മക്കൾ സഹോദരിമാരുടെ മക്കൾ അവരെ ഒരു പക്ഷേ എന്തെങ്കിലുമുള്ള ഒരു സംസാരങ്ങളോ കുശലാന്വേഷണങ്ങളോ അല്ലെങ്കിൽ അവർ സാമ്പത്തികമായി കഴിവില്ലാത്തവരാണ് എങ്കിൽ ജക്കാത്തുകളും സതക്കളും കൊടുക്കലോ മതിയാവുന്നതാണ് ഏതായിരുന്നാലും ശരി ഇന്നത്തെ കാലത്ത് ഈ ബന്ധുക്കൾക്കൊക്കെ വാപ്പ വഴിയും ഉമ്മ വഴിയുമുള്ള എന്തെല്ലാം ബന്ധങ്ങളുണ്ടോ ആ ബന്ധങ്ങൾക്കൊക്കെ വളരെ പരിഭാവനത്വം ഇസ്ലാം നൽകുന്നു അവരെ സഹായിക്കേണ്ട ആളുകൾ ഉണ്ട് എങ്കിൽ അവരുടെ കൂട്ടത്തിൽ സഹായത്തിന് അർഹരായ ആളുകളുണ്ട് നമ്മൾക്കാണെങ്കിൽ സാമ്പത്തികമായി വലിയ കുഴപ്പമില്ലാത്ത അവസ്ഥയാണ് എങ്കിൽ സാമ്പത്തികമായി സഹായിക്കണം ഇനി ഏതൊരു ദരിദ്രനായ ആളുകൾക്കും ഇത്തരത്തിൽ ബന്ധങ്ങൾ നിലനിർത്താൻ കഴിയും സിയാറത്തുകൾ നടത്തണം നസൂൽല്ലാഹി സാഹു അലഹി വസലമ ബനു ഇസ്രായേൽ സമൂഹത്തിലുണ്ടായിരുന്ന ഒരു സ്വാലിഹായ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞുവല്ലോ അദ്ദേഹം വിദൂരമായൊരു നാട്ടിലേക്ക് യാത്ര പോകുമ്പോൾ അള്ളാഹു സുബഹാൻ വത്താല ഒരു മലക്കിന് മനുഷ്യരൂപത്തിൽ അയാളുടെ അടുക്കലേക്ക് അയച്ചു എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു സഹോദരനെ അഥവാ ദീനിൻ്റെ ബന്ധത്തിലുള്ള സഹോദരനെ സന്ദർശിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു മലക്ക് സുവിശേഷം അറിയിച്ചു അള്ളാഹു താങ്കളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് അപ്പോൾ വലിയ ബന്ധമില്ലാത്ത ആളുകളെ സന്ദർശിക്കൽ പോലും പുണ്യകരമാണ് എങ്കിൽ രക്തബന്ധമുള്ള ആളുകളെ സന്ദർശിക്കുക അവരെ സഹായിക്കുക കുശലാന്വേഷങ്ങൾ നടത്തുക അവരുടെ സങ്കടങ്ങളിൽ നമ്മൾ പങ്കാളികളാവുക അവരുടെ സന്തോഷങ്ങളിൽ നമ്മൾ പങ്കുചേരുക ഇന്നത്തെ കാലത്ത് വളരെ വിദൂര ദിക്കുകളിലാണ് എങ്കിലും ഒരു മെസ്സേജിലൂടെയോ വാട്സപ്പിലൂടെയോ ഫോൺ കോളിലൂടെയെങ്കിലും അത് ചെയ്യണമെന്നല്ല അതിന് അതാ ഏറ്റവും ചെറിയ രൂപത്തിൽ അതെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതാണ് ചെയ്യേണ്ടതാണ് ഒരു മുസ്ലിമിൻ്റെ അടയാളം അതായിരിക്കണം വിശ്വ ഖുർആാനിൽ സൂറത്ത് റോമിലേക്ക് മുപ്പത്തി എട്ടാമത്തെ ആയത്തിൽ മാത്രമല്ല എത്രയോ സ്ഥലങ്ങൾ സൂറത്ത് അൽബക്കറ എൺപത്തി മൂന്ന് നൂറ്റി എഴുപത്തിയേഴ് സൂറത്ത് നിസാ എട്ട് സൂറത്ത് നിസാ മുപ്പത്തിയാറ് അതേപോലെ സൂറത്ത് ഇസ്ര ഇവിടെയൊക്കെ തന്നെയും ബാധ്യതകൾ ഇത്തരത്തിലുള്ള കുടുംബ ബാധ്യതകൾ നിർവഹിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട് അതുകൊണ്ട് ബാധ്യതകൾ നിർവഹിക്കുന്ന യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുക അള്ളാഹു സുബാനു താല അനുഗ്രഹിക്കുമാറാട്ടെ ജമാഅത്ത് നമസ്കാരത്തിൽ സ്ത്രീകൾ രണ്ട് കൈകളുടെ പുറം കൊട്ടി ഇമാമിനെ തിരുത്തുന്നത് എങ്ങനെയാണ് അത് എങ്ങനെ കൊട്ടാൻ സാധിക്കും എന്നാണ് ഒരു സഹോദരിയുടെ ചോദ്യം നമസ്കാരത്തിൽ ഇമാമിന് വല അബദ്ധങ്ങളും സംഭവിച്ചാൽ സ്ത്രീകൾ എങ്ങനെയാണ് അത് തിരുത്തേണ്ടത് എന്നാണ് ഇവിടെ ഭൂരിപക്ഷ പണ്ഡിതന്മാരും ആ വിഷയത്തിൽ ഒരു ഹദീസിൻ്റെ ബലം വെച്ചുകൊണ്ട് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നൽകുന്ന മറുപടി ഇമാമിന് അബദ്ധങ്ങൾ സംഭവിച്ചാൽ പുരുഷന്മാർ പുരുഷന്മാർ സുബഹാനല്ല എന്ന് പറയുകയും സ്ത്രീകൾ കൈ കൊട്ടുകയുമാണ് വേണ്ടത്

എന്നാൽ നിങ്ങൾ പുരുഷന്മാർ സുബാൻ അല്ല എന്ന് പറയുകയാണ് വേണ്ടത് ഈ ഹദീഫ് നബിസല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ പറയുവാൻ കാരണം നബിസല്ലാഹു അലൈ വസല്ലം ഒരിക്കൽ ബനു അംബ്രിൻ ഔഫ് ഗോത്രത്തിലേക്ക് പോയി നമസ്കാര സമയമായിട്ടും പ്രവാചകനെ കാണാതിരുന്നപ്പോൾ സഹാബിമാർ അബൂബക്ര സുദ്ദീഖിനോട് ഇമാമത്ത് നിൽക്കുവാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം ഇമാമത്ത് നിന്ന് നമസ്കാരം ആരംഭിക്കുകയും ചെയ്തു അല്പം കഴിഞ്ഞപ്പോൾ റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വസലമാത്തങ്ങൾ മടങ്ങി വന്നു അപ്പോൾ നബി സല്ല അലൈഹി അലൈ വസലമാത്തങ്ങൾ വന്നു എന്ന വിവരം അറിയിക്കുവാൻ വേണ്ടി സൊഹാബിമാർ അഹദുഫി തസ്വീഖിൽ തൻബി അബിബക്കർ അദ്ദേഹത്തെ ഉണർത്തുവാൻ വേണ്ടി പുരുഷന്മാർ കൈകൊട്ടി എന്നാണ് അപ്പോഴാണ് റസൂൽ പറഞ്ഞത് എന്താ നിങ്ങൾ നമസ്കാരത്തിൽ ഇങ്ങനെ കൈകൊട്ടുന്നത് അത് സ്ത്രീകളാണല്ലോ കൊട്ടേണ്ടത് അതുകൊണ്ട് സുബഹാൻ അള്ള പറയുകയാണ് വേണ്ടത് എന്ന് മാലിക്കി മധുഹബിലെ പണ്ഡിതന്മാർ പറഞ്ഞു സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ അവരൊക്കെ തന്നെ തന്നെയും സുബഹാനുള്ള എന്ന് പറയുകയാണ് വേണ്ടത് ഇവിടെ ഈ ഹദീത്തിൽ നബിസല്ലാഹ് വലിയ തങ്ങൾ സ്ത്രീകൾ കൈ എന്ന് പറഞ്ഞത് നമസ്കാരത്തിൽ ഇമാമിന് മോലവും സംഭവിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ കൈകൊട്ടണം എന്ന അർത്ഥത്തിലല്ല പൊതുവെ കൈകൊട്ടുക എന്നൊരു സ്വഭാവം സ്ത്രീകളുടേതാണ് ആ ഒരു സ്ത്രൈണ സ്വഭാവം എന്താണ് നിങ്ങൾ നമസ്കാരത്തിൽ എടുത്തത് നിങ്ങൾ സുബഹാനല്ല പറയുകയാണല്ലോ വേണ്ടത് എന്നാണ് നബിസല്ലാഹു അലൈ വസ്ലം തങ്ങൾ ഈ ഹദീത്തിലൂടെ ചോദിച്ചത് എന്നാണ് എന്നാൽ ഏറ്റവും ശരിയായ അഭിപ്രായം ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം പോലെ തന്നെ ഇവിടെ ഈ ഹദീത്തിൻ്റെ വെളിച്ചത്തിൽ പുരുഷന്മാർ സുബഹാനല്ല പറയുകയാണ് സ്ത്രീകളാട്ടവർ നമസ്കാരത്തിൽ കൈ കൊട്ടുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ മാലിക്കധുബിലെ വലിയ പ്രസിദ്ധനായ പണ്ഡിതൻ ഇമാം കുർത്തുബി പറഞ്ഞു അൽ അൽക്കി മസ് തസ്സാ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലും ബുദ്ധി കൊണ്ട് ആലോചിച്ചാലും ശരി സ്ത്രീകൾ നമസ്കാരത്തിൽ കൈ കൊട്ടുകയാണ് വേണ്ടത് സുബഹാനുള്ള ചൊല്ലുകയല്ല വേണ്ടത് ഇമാം മാലിക്കിൻ്റെ അഭിപ്രായമല്ല ശരിയെന്ന് പിൽകാലത്ത് വന്ന ഇമാം കുർത്തബി മാലിക്ക് മധുഹബിൽ തന്നെയുള്ള ഇമാം കുർത്തബി അവിടെ തിരുത്തുകയാണ് ഇതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് ദിവസവും പാരായണം ചെയ്യേണ്ടതായ വല്ല സൂറത്തുകളുമുണ്ടോ നിർബന്ധമായും പാരായണം ചെയ്യേണ്ടവ ഏതെല്ലാം എന്നാണ് ചോദ്യകർത്താവിൻ്റെ സംശയം ദിവസവും നിർബന്ധമായും പാരായണം ചെയ്യേണ്ട സൂറത്ത് ഒന്ന് മാത്രമാണ് അത് സൂറത്ത് അൽഫാത്തിഹയാണ് നമസ്കാരത്തിൽ പതിനേഴ് തവണ നിർബന്ധമായും അൽഫാത്യഹ ചൊല്ലുന്നുണ്ട് എന്നാൽ മറ്റു ചില സൂറത്തുകൾ നിർബന്ധമല്ല എങ്കിലും നബിസല്ലാഹു അലൈ വസലമാ തങ്ങൾ അവ അനുഷ്ഠിച്ചിരുന്നു എന്ന് കാണുവാൻ സാധിക്കും ചിലത് സൂറത്തുകളായിരിക്കാം മറ്റ് ചിലത് ആയത്തുകളായിരിക്കാം ഉദാഹരണമായി ആയത്തിൽ കുറിസി ഓരോ നമസ്കാരത്തിന് ശേഷവും ചൊല്ലുന്നു അപ്രകാരം തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പായി രാത്രി കിടപ്പറയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ആയത്തിൽ കുറിസി പാരായണം ചെയ്യുന്നു നബിസല്ലാഹു അലൈ വസല്ലം ആയത്തിൽ കുർച്ചിയുടെ ശ്രേഷ്ഠതയായി നിരവധി കാര്യങ്ങൾ അറിയിച്ചു തന്നു ഒരാൾ അത് ചൊല്ലിക്കൊണ്ടാണ് ഒരാൾ ആയത്തിൽ കുറിസി പാരായണം ചെയ്താണ് മരണപ്പെടുന്നതെങ്കിൽ അവന് സ്വർഗമായിരിക്കുമെന്ന് എന്നുള്ള സന്തോഷ വാർത്ത നബി സല്ലാഹു അലൈ വസലമാത്രങ്ങൾ അറിയിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയത്തിൽ കുറിച്ച് ഓരോ നമസ്കാരത്തിന് ശേഷവും രാത്രി കിടക്കുന്ന വേളയിലും പാരായണം ചെയ്യുക അപ്രകാരം തന്നെ സൂറത്ത് ഇഹ്ലാസ് ആ ഇവയും ഓരോ നമസ്കാരത്തിന് ശേഷവും ചൊല്ലേണ്ടതുണ്ട് മൂന്ന് പ്രാവശ്യം അതേപോലെ തന്നെ കിടക്കുന്ന വേളയിലും മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്യുക

ആയിഷ റസി അള്ളാഹു അലഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തിൽ ഖാൻ നബി യുസലാഹുഅലൈ വസ്ലം ലായനാ മഹത്തായ ഇസ്രീൽ സൂറത്ത് സൂറത്ത് ഇസ്രായിലും ഓ ദാദ നബി ഉറങ്ങാറില്ലായിരുന്നു എന്നാണ് അതേപോലെ തന്നെ നബി സല്ലാഹു അലൈ വസ്സല്ല മാത്രങ്ങൾ സൂറത്ത് അൽബക്രയുടെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ഉറങ്ങുന്നതിന് മുമ്പായി പാരായണം ചെയ്തിരുന്നു آمن الرسول وما أنزل إليه من ربه والمؤمنون إن ترغنا سورة إن ترغنا آية من قرأهما في ليلة كفتا آرنجلوم إي رند آية تغل أودي كرنجال أد أول مدياغ ندان إننا أدي بولتنا سورة آل عمران دعوسان باغم إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب نبي صلى الله عليه وسلم آتنال پاران جيدرن ഇതൊക്കെയാണ് നബിസ് അള്ളാഹു അലൈഹി വസ്ലം തങ്ങളിൽ നിന്നും നിത്യമായി ഓതിയിരുന്ന ആയത്തുകളും സൂറത്തുകളുമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു മറ്റ് ചില റിപ്പോർട്ടുകൾ അവ ദുർബല ദുർബലതയുള്ളതാണ് ഉദാഹരണമായി അർബാദബിന് ശാരിയ അറിയാഹു എന്ന റിപ്പോർട്ടിൽ കാനയക്കറ ഉൽ മുസബിഹാദ് അർ കുത്ത് ഉറങ്ങുന്നതിന് മുമ്പായി നബിസ് അള്ളാഹു അലൈവസ്ലം മുസബിഹാദ് സൂറത്തുകൾ പാരായണം ചെയ്തു സൂറത്ത് ഹദീദ് അൽ ഹഷർ അസഫ് അൽജുമ അത്താബുൻ എന്നീ സൂറത്തുകൾക്കാണ് മുസ്സബിഹാദ് എന്ന് പറയുക എന്നിട്ട് നബി പറയും ഇന്നഫീഹിൻ ആയ അഫ്ലിൻ അൽഫി ആയ ആയിരം ആയത്തുകളേക്കാൾ ശ്രേഷ്ഠമായ ഒരു ആയത്ത് അവയിലുണ്ട് എന്നാണ് പക്ഷേ ഈ അതീത് ദുർബലമാണ് അതുകൊണ്ട് തന്നെ ഒരു ദിവസം നിത്യമായി പാരായണം ചെയ്യാവുന്ന സൂറത്തുകളാണ് സൂറത്ത് തബാറക്ക അലിഫ്ലാമിൻ സജ്ജദ സൂറത് സുമാർ സൂറത്ത് ബനി ഇസ്രായേൽ സൂറത്ത് ഇഖ്ലാസ് അവസാന അവസാന ഭാഗം ഭാഗം ആലു ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ഒരു ലക്ഷം രൂപ ഷെയർ കൂടിയിരുന്നു അതിൻ്റെ ലാഭം അവരുടെ ലാഭത്തിൻ്റെ തോതനുസരിച്ച് പല സംഖ്യകളായിട്ട് മാസം തോറും തരും ഇത് ഞാൻ എൻ്റെ ഓരോ ചെലവുകളിലേക്ക് എടുക്കാറുമുണ്ട് ബാലൻസ് ഒന്നും വരാറുമില്ല അപ്പോൾ ഇതിൻ്റെ സക്കാത്തിൻ്റെ വിധി എന്താണ് എന്നാണ് ചോദ്യകർത്താവിന് അറിയേണ്ടത് വർഷാവർഷത്തിൽ തൻ്റെ ഷെയർ എത്രയാണ് എന്ന് ഉറപ്പുവരുത്തുക ജക്കാത്ത് കൊടുക്കേണ്ട സമയമായി കഴിഞ്ഞാൽ താൻ ഹോസ്പിറ്റലിൽ മുടക്കിയ ഒരു ലക്ഷം രൂപയുടെ ഷെയർ ആ ഷെയർ ഇപ്പോൾ കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക ആ സംഖ്യ ജക്കാത്തിൻ്റെ നിസാവുമായി ഒത്തു വന്നാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വെള്ളിയുമായി സമാനമായി കഴിഞ്ഞാൽ അതിൽ നിന്നും അയാൾ രണ്ടര ശതമാനം എന്നുള്ള രൂപത്തിൽ ജക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് അയാൾ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനങ്ങൾ മറ്റു ചിലവുകളിലേക്ക് പോകുന്നുവെങ്കിൽ അവിടെ നിക്ഷേപിച്ച സംഖ്യയുടെ തോതനുസരിച്ച് ജക്കാത്ത് നൽകുകയാണ് വേണ്ടത് അത വസു നബീന മുഹമ്മദ് അലഹമുല്ലബുലീൻ അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വാ